രീതിയിൽ ഓർത്തുണ്ട്. കർത്താവ് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും പ്രവർത്തിക്കും. ആ പ്രവർത്തിക്കുന്ന ആ ദിവസത്തിൽ ആ ശബ്ദം അവരുടെ മനസ്സിൽ മുഴങ്ങും. ഓക്കെ, ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരും. അങ്ങനെ ആ മനുഷ്യൻ പ്രവർത്തിക്കുകയും അയാളുടെ കുടുംബവും അയാളും കർത്താവിൻ്റെ പാതയിൽ നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അവരുടെ കുടുംബം നന്നാകുകയും ചെയ്തു കഴിഞ്ഞാൽ, അതിൻ്റെ നല്ലത്, അതിൻ്റെ അനുഗ്രഹം നമ്മൾക്കും ദൈവം തരുന്നതായിരിക്കും. രണ്ടാമത്തെ വാക്കുകൾ വായിക്കാം. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കി ഇതിന്റെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കുകയും. അപ്പോൾ രണ്ടാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. ക്രിസ്തുവിന്റെ ന്യായപ്രമാണം ഇതാണ്, സ്നേഹം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം. ഒരാളോട് നമുക്ക് സ്നേഹമില്ലെങ്കിൽ നമുക്ക് അയാളെ തിരുത്താൻ ആഗ്രഹം വരില്ല. ഒരാളോട് സ്നേഹമില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല അയാൾ എങ്ങനെ നടന്നോട്ടെന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. പക്ഷേ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ്. ദൈവത്തിന്റെ ഓരോ പദ്ധതിയും പ്ലാനും നമ്മുടെ മുകളിലുണ്ട്. ഓരോരുത്തരെ പറ്റി, ഓരോ കുഞ്ഞുങ്ങളെ പറ്റി, ഓരോ മണത്തിനെയും കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയും ഉണ്ട്. ആ പ്ലാനും പദ്ധതിയും നടപ്പിലാക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മൾക്ക് ഓരോരുത്തരും അതിൻ്റെ ആ കാര്യങ്ങളിൽ പങ്കുണ്ട്. അത് നമ്മൾ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരങ്ങൾ ചുമക്കുക. ഒരാൾക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ അത് ചോദിക്കുകയോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി നമ്മൾക്ക് അയാൾക്ക് ചേഞ്ചസ് വരുത്താൻ ശ്രമിക്കാം. അല്ലെങ്കിൽ അയാൾക്ക് അയാളോട് പറഞ്ഞു കൊടുത്തോക്കെ ഇന്ന രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൂടാ, അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാലോ. അങ്ങനെ നമുക്ക് ഒരാളുടെ സങ്കടങ്ങളെയും ഭാരങ്ങളെയും നമ്മളിലേക്ക് തന്നെ വഹിച്ച് അവർക്ക് ഒരു സമാധാനം കൊടുക്കാൻ വലിയ കാര്യമാണ്. അതിന് യേശു ക്രിസ്തു വഴി നമ്മൾ ഈ പ്രാർത്ഥനകളെല്ലാം ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കുന്നു. ഈ വാക്കുകളിൽ കൂടെ ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.